നമസ്കാരം. 2012 മെയ് 4 കേരളത്തെ നടുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നു. വടകര ഒഞ്ചിയത്താണ് ഈ സംഭവം ഉണ്ടായത്. CPM എന്ന മാതൃസംഘടനയിൽ നിന്നും അതിൻ്റെ ആശയപരമായ ആദർശപരമായ വ്യതിചലനങ്ങളിൽ നിന്നും മനം നൊന്ത് മാറി RMP എന്ന സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച RMPയുടെ നട്ടല്ലായിരുന്ന TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെയാണ് CPMന്റെ ഒത്താശയോടുകൂടി 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഈ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ ക്രൂരത ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. TP ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലുമല്ല 51 വെട്ടുവെട്ടിയത്, അദ്ദേഹത്തിന്റെ കഴുത്തിന് മേലേക്കായിരുന്നു, അതായത് മുഖത്തായിരുന്നു 51 വെട്ടുവെട്ടിയത്. മലയാള ഭാഷയ്ക്ക് 51 അക്ഷരം ആണ് ലിപിയായി ഉള്ളത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്നുകൂടി മലയാളത്തെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരുള്ള സംസ്ഥാനം കേരളം എന്ന് പറയുന്നു. ഈ കേരളത്തിലാണ് 51 വെട്ടുവെട്ടി ഒരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഒരു പറ്റം കൊട്ടേഷൻ ടീമിനെ CPMന്റെ സമന്വിതരായ നേതാക്കളുടെ ഒത്താശയോടുകൂടി പറഞ്ഞയച്ചത് എന്നാണ് പിൽക്കാലത്ത് കേസിൽ തെളിഞ്ഞത്. ഈ കൊലപാതകവുമായി CPMന് യാതൊരു തരത്തിലും ബന്ധമില്ല. അന്ന് കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം ഇത് മാധ്യമങ്ങളിലൂടെ CPMന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളെല്ലാം പുറത്തു പറയുകയായിരുന്നു. എന്നാൽ അപ്പോഴും തന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒട്ടും കുറവില്ലാതെ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയായ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, കുലംകുത്തി എപ്പോഴും കുലംകുത്തി തന്നെയാണ്. അതായത് ഒരു മനുഷ്യൻ 51 വെട്ടേറ്റു മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിയുന്നതിന്, ആ ശരീരത്തിന്റെ ചൂടാറുന്നതിന് മുമ്പ്, മൃതദേഹത്തിന്റെ ചൂടാറുന്നതിന് മുമ്പാണ് ഒരു രാഷ്ട്രീയ വൈരത്താൽ ഒരു നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് സംസ്കാരത്തിന്റെ കണിക? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച 10 3 പേർക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം അവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി TP ചന്ദ്രശേഖരൻ വധത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന 10 പ്രതികളെയും ആജീവനാന്തം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അതിന് ഹൈക്കോടതി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഈ ശിക്ഷാവിധിക്ക് ഒപ്പം എടുത്തു പറയുകയുണ്ടായി. ഈ ശിക്ഷാവിധിയിൽ ഒരു കാരണവശാലും ഇളവ് അനുവദിക്കാൻ പാടുള്ളതല്ല. ഹൈക്കോടതിയുടെ ഇത്തരം ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള കയ്യിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ സേനാനികൾ ഇപ്പോൾ ഈ കേസിലെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 ശിക്ഷ ഇളവ് ചെയ്ത് വിടുവാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഉത്തരവ് ജയിലിൽ കിട്ടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തെഴുതുന്നു. ഈ കത്താണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടിയത്. ഈ കത്തിലൂടെയാണ് ഈ വിവരം പുറംലോകം അറിയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളിൽ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജീഷ് എന്ന് പറയുന്ന 3 ഇപ്പോൾ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടുവാൻ വേണ്ടി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ സൂപ്രണ്ടന്റ് കണ്ണൂർ സിറ്റീസ് പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തെഴുതിയിരിക്കുന്നു. കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പോലീസ് സൂപ്രണ്ടിനോട് ജയിൽ സൂപ്രണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇതാണ്, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്ന് പറയുന്നവർക്ക് ശിക്ഷ ഇളവ് കൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇവരെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ അന്വേഷണം നടത്തി പോലീസിന്റെ പ്രൊമോഷൻ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെയാണ് ഇവരെ പുറത്തുവിടാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു പ്രൊമോഷൻ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ വേണ്ടി ഇവരെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അന്വേഷിച്ചറിയുവാൻ വേണ്ടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു കത്ത് ജയിൽ സൂപ്രണ്ട് അയച്ചിരിക്കുന്നത്. നോക്കണേ, പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെയാണ് ജയിലും പോലീസും എല്ലാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി സന്ദേശം കൈമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ വെറുതെ വിടാനാകും, അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്ത് വിടാനാകും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 പൊട്ടി, അവിടെ നിന്നും പൊട്ടി, നാണം കെട്ട് നാറി CPM അണികളോട് പോലും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുക്കാനാവാതെ ഈ പാർട്ടി നിന്ന്
മരവിക്കുമ്പോഴാണ്, അതായത് നാണം കെട്ട് നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ നാണം കെട്ട തരത്തിൽ ഒരു പ്രവൃത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി തിരുത്തണം, പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വേദിയിലും പൊതുജനങ്ങളോടുമുള്ള പെരുമാറ്റ രീതികളിൽ അഹങ്കാരവും ധാർഷ്ട്യവും മാത്രമാണ് കാണുന്നത്. കൊച്ചുകുട്ടികളോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ, സംസ്കാരാവബോധത്തോടുകൂടി പെരുമാറാൻ മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ ജനകീയ മുഖമല്ല ജനങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും കെടുകാര്യസ്ഥതയും അഴിമതി ആരോപണങ്ങളും എല്ലാം തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഈ സർക്കാരിനെ പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സർക്കാരിന് പ്രതികൂലമായി തന്നെ വിധിയെഴുത്ത് നടത്തി. സർക്കാർ പാർട്ടി എട്ട് നിലയിൽ പൊട്ടി. വീണ്ടും പുനഃപരിശോധന നടത്തണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനഹിതകരമായ പ്രവൃത്തികൾ നടപ്പാക്കണം എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റുമെല്ലാം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുന്ന സമവായത്തിലെത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും കൂടി കൊടും കുറ്റവാളികൾ എന്ന് കണ്ട് കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ സ്വന്തം താല്പര്യപ്രകാരം, ആഭ്യന്തര വകുപ്പിന്റെ സ്വന്തം താല്പര്യപ്രകാരം ഈ 3 കുറ്റവാളികളെ, അതായത് TP ചന്ദ്രശേഖരനെ അരും കൊല ചെയ്ത 10 പേരിൽ 3 പേരെ ശിക്ഷ ഇളവ് ചെയ്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ജയിലിൽ നിന്ന് പുറത്തുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്ത് തരത്തിലുള്ള ഒരു നീതീകരണമാണ് ഇതിന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും നൽകാനുള്ളത്? എട്ട് നിലയിൽ പൊട്ടി നാറി നാണം കെട്ട് നിൽക്കുന്ന ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും, പാർട്ടിയുടെ ഭരണാധികാരികളിൽ നിന്നും ഇപ്പോഴും ഇതേ തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വടകരയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറിനെ പോലെ സുസമ്മതയായ ഒരു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്ന MLA ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അഥവാ ശൈലജ ടീച്ചറെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് പറയുമ്പോൾ, TP ചന്ദ്രശേഖരൻ ഫാക്ടർ കഴിഞ്ഞ തവണ ഇലക്ഷനിൽ വടകരയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കേരളത്തിൽ എത്ര തെരഞ്ഞെടുപ്പുകൾ വന്നാലും TP ചന്ദ്രശേഖരൻ ഫാക്ടർ CPMനെ നിഴൽ പോലെ പിന്തുടരും, പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏത് വിധേനയും തെറ്റുതിരുത്തി പാർട്ടി ജനങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഉന്നത തലത്തിലും താഴെ തലത്തിലുമെല്ലാം യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കുന്ന അവസരത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുകാരും ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും ചേർന്ന് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിനെന്ത് നീതീകരണമാണുള്ളത്? ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു കാരണം മാത്രമാണ്, 2022 ജയിൽ സുരക്ഷാ നിയമങ്ങൾ പുതുക്കി എഴുതുന്ന സമയത്ത് കുറ്റവാളികൾക്ക് ഇങ്ങനെ ചില ഇളവുകൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും അത് ചെയ്യാറുണ്ട്. ദീർഘനാൾ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഈ ആളുകൾ ഒരു കാരണവശാലും ജീവപര്യന്തം ശിക്ഷ പൂർണ്ണമായി അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ആലോചിക്കണം. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഇവർ ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി നാളുകളിലെല്ലാം ഇവർ പരോളിൻ്റെ പേരിൽ പുറത്തായിരുന്നു. വഴിവിട്ട സഹായങ്ങളാണ് സർക്കാർ ഈ പ്രതികൾക്ക് നൽകുന്നത് എന്നാണ് TP ചന്ദ്രശേഖരൻ്റെ പത്നിയും RMPയുടെ MLAയുമായ KK രമയും പറഞ്ഞത്. എന്നാൽ ഈ പ്രതികളെ പുറത്തുവിടുന്നതിന് വേണ്ടി പോലീസിൻ്റെ പ്രമോഷൻ റിപ്പോർട്ട് ആകണം എന്നുണ്ടെങ്കിൽ ഈ പ്രമോഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിൽ ഗവർണർ ഒപ്പിടേണ്ട ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. നീതിയുക്തമല്ലാത്ത, ന്യായരഹിതമായ ഒരു കാര്യത്തിലും ഈ സർക്കാരിനോടൊപ്പം ഇന്നേ വരെയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിന്നിട്ടില്ല എന്നുള്ളതിനാൽ ഇത്തരം ഒരു ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടാലേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് ഗവർണറുടെ ഒപ്പിനെ പോലും മറികടന്ന് ഇനി എങ്ങനെയാണ് ഈ പ്രതികളെ പുറത്തേക്ക് വിടുക എന്നുള്ളത് നിയമപരമായി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന് വരെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിർദ്ദേശിച്ച് വിധി പ്രസ്താവത്തിൽ എഴുതി വെച്ച ആ വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ കൊടും കുറ്റവാളികളിൽ 3 പേരെ പുറത്തേക്ക് വിടുവാൻ, ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുവാൻ തീരുമാനിച്ച സർക്കാരിന് പിന്നെ ഗവർണറുടെ ഒപ്പില്ലാതെ തന്നെ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അത് നിയമവൃത്തങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ സർക്കാർ തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, ജനഹിതകരമായ രീതിയിൽ പ്രവർത്തിക്കണം, പെരുമാറ്റത്തിലും സംസാരത്തിലും ജനകീയമായിരിക്കണം, ധാർഷ്ട്യവും അഹങ്കാരവും മാറ്റിവെക്കണം, അഴിമതിരഹിതമായിരിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടണം, ക്ഷേമ പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, അരിയും മറ്റു സാധനങ്ങളും ന്യായവില ഷോപ്പുകളിലൂടെ ലഭ്യമാക്കണം, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരുത്തൽ വേണം എന്ന് പറയുന്ന അവസരത്തിലാണ് ഹൈക്കോടതി കൊടും കുറ്റവാളികളെന്ന് പറഞ്ഞ് ശിക്ഷിച്ച, ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിർദ്ദേശിച്ച, കേരളം കണ്ട ഏറ്റവും വലിയ, കേരളത്തെ നടുക്കിയ ഏറ്റവും ദാരുണമായ കൊലപാതകത്തിലെ TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് CPM സർക്കാർ പുറത്തേക്ക് വിടാൻ
ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നുള്ള നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.